അങ്ങനെയുള്ള അവസ്ഥ
പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില അങ്ങനെ ഇദ്ദേഹം ഈ വീട്ടിൽ വന്ന് സൂപ്പർഹീറോയും ഗ്രീസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ അഭിമാനം മാറിവെച്ചു. കാരണം അടുപ്പ് പോകയില്ല, അഭിമാനമാണ് ഏറ്റവും വലുത്. ഞാനിത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവര് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഏറെ സൂപ്പ് ബേസ്റ്റ് വന്നു പറഞ്ഞ ലിസ്റ്റ് എനിക്ക് ഈ സാധനത്തിനെ കുറിച്ച്. എന്റെ ആ സമയത്ത് പൈസ ഇല്ല, പിന്നെ വീട് വിറ്റിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആരോ പുറകുന്ന് വിളിച്ച മതിയാ. ഞാൻ ഈ സ്പീഡിൽ പോയതാ. അങ്ങനെ തന്നെ മുഖമോട്ട് വന്ന് 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 ഈ നിൽക്കുന്ന സത്യൻ സാറിൻ്റെയും ഇന്നത്തെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററായിട്ടുള്ള ദിനേശ് സാറും അവിടെ സിൽവർ ഹോട്ടലിന്റെ മുമ്പിലെത്തുന്നു. ഇവരെ മുമ്പോട്ട് കൊടുത്തു രാവിലെ ഒന്നാൾക്കാരും ഉച്ചക്ക് വന്നില്ല എന്ന് കരുതി. ഉടനെ സത്യൻ സാർ ഒരറ്റം പിടുത്താണ് എന്നെ കയ്യിൽ പിടിച്ചു പിടിച്ച് വലിച്ച് നേരെ എം ആർ ഐ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് മുറുക്കി രണ്ട് പേരും നിർക്കിയിരുന്നു. കാരണം ഒരു 6 വർഷം മുമ്പാണ്. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ മരണപ്പെടുക, മലപ്പെടുത്തലും പഠിക്കണം, മറച്ചിടണം, അല്ലെങ്കിൽ കെട്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുപോകും ആ അവസ്ഥ. 7 വർഷം ഈ പ്രോഡക്റ്റ് തന്നെ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നം. അങ്ങനെ എന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് രണ്ട് പേരും 40 ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് ദിനേശ് സാർ പറയുന്നു, സത്യൻ സാർ ഇങ്ങനെ നടുവിൽ ഇറുക്കി പിടിക്കില്ലേ ചാടിപ്പോയതെന്നുള്ള രീതിയിൽ അങ്ങനെ ഇറുക്കി പിടിച്ച് അവിടെ ഇരുത്തി എന്നോട് പറഞ്ഞു മേഗോ ഡ്രസ് കൊണ്ടാന്ന് പറഞ്ഞു. മേഗോ ഡ്രസ് കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മേഗോ ഡ്രസ് പെട്ടെന്ന് തന്നെ ചിന്ത പോയി. ഇനിയിപ്പോ പല കമ്പനിയും വരുന്നില്ലേ, അഥവാ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ പല കേസോ കൂട്ടോ കാര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടു മിഞ്ഞത്. ഒരു വിഷമവും ഇല്ലാണ്ട് ഒരു പ്രയാസവും ഇല്ലാണ്ട് വീട്ടിൽ ഒരാൾ ഇരിക്കുന്നത് എന്നാ പിന്നെ ഓൾ അഡ്രസ് കൂടെ കുടുങ്ങിക്കോട്ടെ. അങ്ങനെയാണ് അവിടെ ഞാൻ എസ്കേപ്പ് ആയി ഓടി. പിന്നെ ഒരു മാസം ഈ വ്യക്തി എന്റെ പുറകെ നടന്ന് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തി അവസാനം എല്ലാം പറഞ്ഞ വിളിയിട്ട് അച്ഛൻ പിന്നെ ഈശ്വരന്റെ അനുഗ്രഹം അതുകൊണ്ട് വളരെ ഓർക്കായിട്ട് വെച്ച് ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാമിലാണ് ഇന്ന് ഈ കാണുന്ന അവസരത്തിന്റെ മഹത്തരം എന്താണെന്ന് മനസ്സിലായത്. ഇന്ന് രാജ്യത്തല്ല ലോകത്ത് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തരമായ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആവേശത്തോടു കൂടി ചാരി ഇറങ്ങി സാറേ. ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് മുഴുവനും പറയുക വന്നില്ല എന്ന് മാത്രമല്ല ആഴ്ചക്ക് 2,10,000 കിട്ടുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടെന്ന് മറിച്ച് എന്റെ സ്റ്റാഫ് മുഴുവൻ സ്റ്റാഫിനോട് പറഞ്ഞ ഒരൊറ്റ കുട്ടികളെ ബിസിനസ്സിലേക്ക് വന്നില്ല. ഞാൻ പല ആൾക്കാരോട് പോലും പല ആൾക്കാരെങ്ങനെ ചിരിക്കുക. കാരണം ഈ പറഞ്ഞ വിവരം ഞാൻ അറിയില്ല, ഒരു കുട്ടികൾ വന്നില്ല. പക്ഷേ നിരാശ തോന്നില്ല. ഞാൻ സത്യൻ സാറിനോട് പറഞ്ഞു, സത്യൻ സാറേ ഇങ്ങനെയാണ് അവസ്ഥയുള്ള. കാരണം ആരോടും പറഞ്ഞിട്ട് ആ സമയത്താണല്ലോ ഒരാൾ പോലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നില്ല. എന്താ ചെയ്യണ്ടേ സത്യൻ സാറേ എന്ന് ചോദിച്ചു. സത്യൻ സാറ് പറഞ്ഞു, ഒന്നുമില്ല, അടുത്തൊരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇന്ന് ലക്ഷോറിയസ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്ററായിട്ടുള്ള ആ ഗ്രേറ്റ് സൺ ഇന്റർനാഷണൽ ടീം എന്ന ടീമിന്റെ ആചാര്യനായിട്ടുള്ള ഗ്രേറ്റ് സത്യൻ മാസ്റ്ററാണ്. ഞാൻ പിറ്റേത്ത ആഴ്ച തയ്യാറായി സത്യൻ സാറെ ഞാൻ വരാം പോകിനെ വടകര ഹോളിൽ വെച്ചിട്ട് ഞാൻ ആ പ്രോഗ്രാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വീണ്ടും ആവേശം വന്നു. ആവേശം വന്നു സത്യൻ സാറോട് പറഞ്ഞു. സത്യൻ സാറ് പറഞ്ഞു റീറ്റെയിൽ ചെയ്യും തുടക്കത്തിൽ. സത്യൻ സാറോട് പറഞ്ഞു ഈ വിൽപ്പന നടക്കുന്നില്ല, പിന്നെ എങ്ങനെയായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകാന്ന് വെച്ചു. അങ്ങനെയാണ് മൂന്നാമതൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. ഇന്ന് ഈ കമ്പനിയുടെ ലെജൻഡ് ആയിട്ടുള്ള മൈലേഷ്യൻ മാർക്കറ്റിംഗിൽ ഇന്ത്യൻ ചക്രവാളത്തിൽ അലയിൽ പൊളിച്ചിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ലക്ഷോറിയസ് ഇന്റർനാഷണൽ ടീം കൂടെ കേട്ട കുട്ടിയെടുത്തിട്ടെന്തായാലും നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുറവുണ്ടല്ലോ. തലയിൽ വെച്ചിട്ട് പല വീട്ടിൻ്റെ ഉമ്മർത്ത് കൊണ്ടുപോയിച്ചു, പല പിന്നെ വീടുകളിൽ കോളിംഗ് ബെല്ല് അടിച്ചു. ഈ കോളിംഗ് ബെല്ല് അടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ബാബു സാറിനെ കൊണ്ടടിപ്പിക്കും. ഞാൻ കുറവ് കൊണ്ട് തന്നെ ആരും പറഞ്ഞ് പരിചയമുള്ളതാണെങ്കിൽ നമ്മൾ ആകെ കുറവായി പോകും. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ആവും രക്ഷപ്പെടുക.
നിഗളിച്ചു അങ്ങനെ തോർച്ചയായിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള തീരുമാനം കാരണം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അന്ധകാര കാരണം ജീവിതം ഇല്ല എല്ലാം ഉള്ളൊരു തീയുണ്ട് ആ ഫയർ അതിന് ചെയ്തേ പറ്റൂ എന്നുള്ള തീരുമാനം എടുത്തു അങ്ങനെ ശക്തമായി ഏറ്റെടുത്ത് മുന്നോട്ട് മുന്നോട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായിട്ടും അതിന് ഗംഭീരമായ വിജയമുണ്ടാകും അത് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ മുന്നോട്ട് നടന്ന് മുന്നോട്ട് നടന്ന് മെല്ലെ കുറേശ്ശെ കുറേശ്ശൊക്കെ വരുമാനം കിട്ടി തുടങ്ങി കാരണം ഞാൻ വീണ്ടും ചെയ്യാൻ തീരുമാനിച്ച പ്രകാരം ഇറ്റേത്ത ദിവസം ഇറങ്ങി എന്നാ ചെയ്തേ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിക്കുള്ള പരീക്ഷണമേ നമ്മളെ നിർവഹിക്കലും നമ്മൾ പരാജയപ്പെടുന്നില്ല പരാജയപ്പെടുന്നത് എപ്പോഴാ നമ്മൾ തോറ്റു പോകുന്നത് എപ്പോഴാ ഒരു സംഭവം ചെയ്ത് മുന്നോട്ട് പോയിട്ട് അത് ചെയ്യാൻ പറ്റാത്ത നിർത്തുമ്പോഴാ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് ഈ ബിസിനസ്സിലൂടെ ഒരു ബൈക്ക് പ്രശ്നങ്ങളുണ്ടോ ഒട്ടകൻ പ്രശ്നങ്ങൾ നമ്മൾ വിടുന്നില്ല ജോലി വിട്ടുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആശ്ചര്യപ്പെടുത്തി 95% അങ്ങനെ ശക്തമായിട്ട് ഞാൻ തീരുമാനിച്ച് മുന്നോട്ട് തന്നെ ഇറങ്ങി അപ്പൊ ഈ ബൈക്കിൽ യാത്ര ചെയ്തു അങ്ങനെ കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടർ ട്രാങ്കിൽ എത്തിയപ്പോ പകുതി കടകൾ ബാക്കിയുണ്ട് അതൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റുന്ന തരത്തിലൊക്കെ ആക്കി മാറ്റി ആ സമയത്താണ് ഞാന് ഈ ബിസിനസിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചു കാലം മാറുന്നത് കേട്ടോ നിരാശപ്പെട്ടുകൊണ്ടാണോ തീരുമാനമെടുത്ത് മുന്നോട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി ഇച്ഛാശക്തി എടുക്കുമ്പോൾ ജ്ഞാനശക്തി പിന്നെ ക്രിയാശക്തി അതാണ് സംഭവിച്ചത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ചിന്തിച്ചുറപ്പിച്ച കാര്യം ബുദ്ധിയിൽ വന്ന് അത് ഫലവത്തിൽ ആവുന്നതാണ് ഈ ക്രിയ എന്ന് പറയുന്നത് സംഭവിച്ചു വീണ്ടും അപ്പതായി കോൺഫിഡന്റ് വന്നത് കിട്ടും 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 എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം ഇത് കിട്ടും സാറേ തെളിയിച്ചു കഴിഞ്ഞ ആർക്കും കിട്ടില്ല തോന്നുന്നോ ഉടനെ വിജയിപ്പിച്ച ആളെ കൂടെ നിൽക്കുക പരാജയപ്പെട്ടത് കൂടെ നിൽക്കില്ല നിർത്തിയവരെ കൂടെ നിൽക്കില്ല അങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയി നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ഈ രണ്ടേ പത്ത് എനിക്ക് കിട്ടുമോ രണ്ടേ പത്ത് എനിക്ക് കിട്ടുമോ രണ്ടേ പത്ത് എനിക്ക് കിട്ടുമോ ഞാൻ ചിന്തിച്ചു പറഞ്ഞത് പക്ഷേ ട്രെയിനിങ്ങും പ്രോഗ്രാമുകളും കിട്ടും എനിക്കും 2,10,000 കിട്ടും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിൽ എത്തിയപ്പോ ആഴ്ച വരുമാനം എന്റെ അക്കൗണ്ടിലും 2,10,000 ഞാൻ 10 ആൾക്കാരെ സംസാരം കേട്ടോ ഞാൻ പറഞ്ഞു 10-18 വയസ്സിൽ ജോലി കിട്ടി ആ ജോലി കിട്ടിയതിന് ശേഷം കുടുംബത്തിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നോ MI ലക്ഷ്യം മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് വരുമാനം ഇപ്പൊ കുടുംബത്തിന് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറി നിങ്ങളുടെ അത് ഭാര്യയാണ് മകളാണ് അമ്മയാണ് അല്ല അമ്മേന്റെ മോക്കൊന്നും ശരിയില്ല ഭാര്യ ഇപ്പൊ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നില്ല മോർണിംഗ് ക്ലാസ് അക്കൗണ്ടിൽ കണ്ടേ മാത്രം ഇതാണ് സാറേ കുടുംബം നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മോനാണ് രണ്ടുപേരെയും നല്ല പുറത്താണ് പഠിപ്പിക്കുന്നത് ഒരു വരുമാനമല്ല ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിന്റെ വരുമാനം കൂടുതലാണ് സംരംഭം എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗസിനാണ്
അതിലെ ലീഡേഴ്സിന്റെ എല്ലാ ഫോട്ടോകളിലും അതിന്റെ മൂലത്തിൽ എന്തൊരു ഫോട്ടോ പതിച്ചിട്ടുണ്ട്. സംരംഭം എന്ന് പറഞ്ഞ ബിസിനസ് മാഗസിൻ. പിന്നെ ഇൻകം ടാക്സ് 2023-24 ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ 1574,000. ടാക്സ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന റിയൽ കച്ചവടം. ഇവിടെ ഒരാളുടെ പൈസ വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഇങ്ങനെ തീരുമാനമൊന്നുമില്ല. ഇവിടെ ആളെ ചേർക്കുന്ന പരിപാടിയില്ല. റിയൽ കച്ചവടം. കച്ചവടം ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഈ അവസ്ഥ ഇങ്ങോട്ട് ഉണ്ടാവില്ല. ആദ്യം ഉക്കാനിക അവസ്ഥ അത് ഉള്ളിലൊരു ചൂടില്ലെടുക്കില്ല. ഇപ്പോ ഏകദേശം 25 കോടിക്ക് മേലെ ടേൺഓവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ കേരളത്തിനകത്തും പുറത്തും അതായത് ഇന്ത്യക്ക് വെളിയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ്. ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് വിജയിച്ചു വന്ന കണ്ടില്ലേ നിരവധി ആൾക്കാർ ഈ അവസരം എന്തുകൊണ്ട് എടുക്കുന്നു? നിരവധി സ്ത്രീകളാണ് ഈ അവസരത്തിലേക്ക് ഇപ്പോ വളരെ 2,10,000 ഒക്കെ ഏകദേശം സൺ ഇന്റർനാഷണൽ ടീമിൽ 40-ഓളം സ്ത്രീകളാണ് 2,10,000 വാങ്ങിച്ച് ശക്തമായിട്ട് ചെയ്തത്. എന്തുകൊണ്ട്? തൊഴിലുണ്ടോ അല്ലേ? നമ്മുടെ വരുമാനം ആലോചിച്ചോണ്ട്, കാരണം 2025 എല്ലാ തൊഴിലും റിപ്ലേസ്മെന്റ് മാറും. Only present in India is a number one direct selling company. That is only my life is marketing. Next, Google site le eduthu parishodichal top 10 direct selling company in India, number one company my lifestyle marketing global private limited company. ഇന്ത്യയിലെ ഒറ്റ കമ്പനിയാണ് സ്കിൽ ഇന്ത്യ സ്കീമിൽ കേന്ദ്ര ഗവൺമെന്റ് സെലക്ട് ചെയ്ത കമ്പനി. സ്കിൽ ഇന്ത്യ സ്കീം എന്താണ്? ഇവിടെ ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി. ഇനി അങ്ങോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കാരണം ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് 2025 ശേഷം വരുന്നത്, ഒബേസിറ്റി. ഒബേസിറ്റി അമിതവണ്ണം. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് കൊഴുപ്പ് കാര്യങ്ങളൊക്കെ, ഇത് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക്. കാരണം ഇവിടെ ഇപ്പോ അറ്റാക്കോ ക്യാൻസറോ ഡയബറ്റിക്സോ അല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. ഇനി 2025 ശേഷം ഒബേസിറ്റി വലിയ പ്രശ്നമായിട്ട്, ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് വരുന്നത്. അതിന് ഏറ്റവും ഉപകാരപ്പെട്ട പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഏറ്റവും പരിഹാരമായിട്ട് തെളിയിച്ചത് വെൽനസ് പ്രോഡക്റ്റുകളാണ്. അതില് നിരവധി പ്രോഡക്റ്റുകൾ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തിങ് അടുത്ത പറയുന്നത്, രണ്ടാമത് പറയുന്നത് ഒബേസിറ്റി, നോട്ട് ഡിപ്രഷൻ, ഐസൊലേഷൻ. കാരണം ഇനി ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം, ഉൽക്കണ്ഠ, ഇതിലൂടെ ഉണ്ടാകുന്ന സൂയിസൈഡുകൾ, അതും ഒരുപാട് ആളുകൾ മരണത്തിലേക്കാണ് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞു. ഒറ്റപ്പെടുക, ഐസൊലേഷൻ. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്ന് നോക്കിയാൽ 40 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയുടെ ഒരു ടി വി ഉണ്ടോ? മക്കളൊക്കെ പുറത്തായിരിക്കും. ഐസൊലേഷൻ, ടെൻഷൻ. കാരണം ഇങ്ങനെ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ അതുപോലെ ഡിപ്രഷൻ, ചെറുപ്പക്കാരികളിടയിലൊക്കെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും സ്പിരിച്വൽ, അതായത് കമ്മ്യൂണിറ്റി, സ്പിരിച്വലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരേ ഒരു കമ്പനി, ദാറ്റ് ഈസ് ഓൺലി മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അവരവരുടെ കുടുംബത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടിച്ചേരൽ, ടെൻഷൻ ഉണ്ടാവുക, നമ്മുടെ ഡിപ്രഷൻ കുറഞ്ഞു കിട്ടും, ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ. അത്തരത്തിൽ സാധാരണക്കാരനെ മാറ്റിമറിക്കുന്ന ഒരേ ഒരു കമ്പനി മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്.